ടോ ഞാൻ എൻ്റെ ആ മാറ്റിലോട്ട് പോയി അവിടെ ചെന്നൊരു വലിയ പാമ്പിനെ കണ്ടിട്ട് ഞാനതിൻ്റെ കഴുത്തിന് പിടിച്ച് ഞെക്കി ഞെരുക്കി അതിൻ്റെ കഴുത്തിൽ നിന്നിങ്ങനെ പെട്ടാണ് മരിച്ചതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ നമ്മൾ വിചാരിക്കും ശരിക്കും അത് സംഭവിച്ചു പോയതാണെന്ന് പറയുന്ന തരത്തിലേക്കുള്ള കഥവറിച്ചിലുകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് മഞ്ഞവിൽ മരണങ്ങൾക്കകത്ത് പറയുന്നത് പോലെ വ്യാഴച്ചന്ത എന്ന് പറയുന്ന ഒരു സഹത കൂട്ടായ്മ അതിനകത്ത് ആ പറയുന്നവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് ഇപ്പം അനിൽ വെങ്കോടായാലും ആണെങ്കിലും നിബു ആണെങ്കിലും അങ്ങനെ പറയുന്ന കഥാപാത്രങ്ങളൊക്കെ എൻ്റെ സുഹൃത്തുക്കളായിരുന്നു അദ്ദേഹം അന്ന് അതായത് എനിക്ക് പതിനഞ്ച് വയസ്സോ പതിനാറ് വയസ്സോ ഉള്ളപ്പോൾ പറഞ്ഞു തന്ന കഥയാണ് പിൽക്കാലത്ത് നാൽപ്പത്തഞ്ചാം വയസ്സിൽ നമ്മളൊരു നോവൽ എഴുതുമ്പോൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ അധ്യാപകൻ എത്രത്തോളം ആഴത്തിൽ നമ്മുടെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ കാര്യമാണ് അവിടുത്തെ പ്രിൻസിപ്പളിനോട് ചോദിച്ചു ഈ മാത്യു സാറിനെ ഇപ്പെവിടെ ഉണ്ടെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പം ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അത് സാർ എഴുന്നേറ്റിട്ട് കൈ ഉയർത്തിയിട്ട് ആ മദ്യു സാർ എന്ന് ഒരു വലിയ അനുഭവം ഉണ്ടായിരുന്ന നമസ്കാരം നമ്മൾ വിപ്ലവങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട് പല വിപ്ലവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഏതൊരു വിപ്ലവവും അന്നു വരെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളെ മൊത്തത്തിലൊന്ന് മാറ്റിമറിക്കും മലയാളിയുടെ വായനയിലും അത്തരമൊരു വിപ്ലവം നടന്ന വിപ്ലവത്തിന് തുടക്കമിട്ട വർഷമായിരുന്നു രണ്ടായിരത്തി എട്ട് ഒരു എഴുത്തുകാരൻ ഒരു പുസ്തകമായി വന്നു നീണ്ട പതിനാല് വർഷങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഇരുന്നൂറ്റൻപത് പതിപ്പുകളിലായി ലക്ഷം കോപ്പികൾ ആ പുസ്തകത്തിൻ്റെ വിറ്റഴിഞ്ഞു അദ്ദേഹം അതിനു മുൻപും രണ്ട് നോവലുകൾ എഴുതിയിരുന്നു അതിനുശേഷം എണ്ണം പറഞ്ഞ എട്ട് നോവലുകൾ ഒട്ടേറെ കഥാസമാഹാരങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഏറ്റവും സമ്മാനത്തുകയുള്ള ജെ സി ബി അവാർഡ് അടക്കം ഒട്ടുമിക്ക പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി ഇന്ന് ലോകത്തിന് മുമ്പിൽ മലയാളികളുടെ അഭിമാനമാണ് അദ്ദേഹത്തിൻ്റെ പേര് ബെന്യാമിൻ ഇന്ന് ലാലാ സ്റ്റോറീസിൽ നമ്മൾക്കൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ ബെന്യാമിനാണ് സർ കുട്ടികളുടെ കഥാലോകം കുട്ടികൾക്ക് വേണ്ടി കഥകൾ ഒരുക്കുന്ന അവരെ കഥകളിലൂടെ വായനയിലേക്കും അക്ഷരങ്ങളിലേക്കും ക്ഷണിക്കുന്ന ലാലാ സ്റ്റോറീസ് ഇന്ത്യ റോയേക്ക് തങ്ങളെ സ്വാഗതം ചെയ്യുന്നു വളരെ സന്തോഷം തീർച്ചയായിട്ടും കുട്ടികൾ കഥകളിലൂടെ വളരുകയും ജീവിക്കുകയും ചെയ്യേണ്ട ഇതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് അവർക്ക് വേണ്ടി വളരെ ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ളൊരു സംരംഭം തുടങ്ങുന്നു എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് താങ്ക് യു സാറിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ തിരുമാലകൾ പോലെ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിൽ നിന്ന് ഒരു ചോദ്യം ഞാൻ ആദ്യം തിരഞ്ഞെടുക്കാം ഏതാണ്ട് ഇരുപത്തൊൻപത് വയസ്സ് ഇരുപത്തൊൻപതാമത്തെ വയസ്സിലാണ് സാർ ആദ്യത്തെ പുസ്തകവുമായി ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയാം അവിടെ നിന്ന് ഒരു ഇരുപത്തഞ്ച് വർഷം പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇരുപത്താറ് വർഷം പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ ബെന്യാമിൻ എന്ന എഴുത്തുകാരനല്ല അവിടെയുള്ളത് ബെന്നി ഡാനിയൽ എന്ന് പറയുന്ന ഒരു മൂന്ന് വയസ്സുകാരൻ കുട്ടി അമ്മയുടെയോ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരുടെയോ മടിയിലിരുന്ന് കഥകൾ കേൾക്കുന്ന ഒരു കുട്ടി ആ കുട്ടിയിൽ നിന്ന് ഈ പറയുന്ന ബെന്യാമിൻ എന്നു പറയുന്ന എഴുത്തുകാരനിലേക്കുള്ള യാത്ര ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും ഏതൊരു ഗ്രാമത്തിൽ ജനിച്ചു വളരുന്ന സാധാരണ കുട്ടിയെ പോലെ ഒരു സാധാരണ കുട്ടി മാത്രമായിരുന്നു ഞാൻ ഞങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ അമ്മയുടെയും മുതിർന്നവരുടെയും കഥകൾ കേട്ട് വളർന്ന ഒരു തലമുറയിൽപ്പെട്ട ഒരാൾ ഒരു പക്ഷേ നമ്മുടെ പുതിയ തലമുറയ്ക്ക് നഷ്ടമാവുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് സ്ത്രീകളേക്കാൾ കൂടുതൽ പുരുഷന്മാരിൽ നിന്ന് കഥ കേൾക്കാൻ ഭാഗ്യമുണ്ടവരായിരുന്ന ഒരാളാണ് ഞാൻ അത് എൻ്റെ അപ്പച്ചന്മാർ കഥ പറയുന്നതിൽ വലിയ വിദഗ്ധന്മാരായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിരിക്കും എനിക്ക് വീണ് കിട്ടിയത് എന്ന് എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഫാദർ വലിയപ്പച്ചൻ്റെ അനിയൻ അദ്ദേഹത്തിൻ്റെ കഥ ഇങ്ങനെ കേട്ടിരുന്നാൽ നമ്മൾ ദിവസങ്ങളോളം വേണമെങ്കിൽ ഇരിക്കുന്ന തരത്തിൽ അത്രയും മനോഹരമായി വിശദീകരിച്ച് പൊടിപ്പും തൊങ്കലുമൊക്കെ ചേർത്ത് പറയുന്ന കഥ പറച്ചിലുകാരനായിരുന്നു അദ്ദേഹം ഞാൻ എൻ്റെ ഈ അക്കപ്പോരിന്റെ ഇരു നസറാണി എന്ന് പറയുന്ന കഥയിൽ അദ്ദേഹത്തിൻ്റെ കഥ പറച്ചിൽ രീതിയൊക്കെ കുറച്ച് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം അതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് മാന്തൂർ കുഞ്ഞുഞ്ഞ് എന്ന് പറയുന്നത് അപ്പോൾ അവരിൽ നിന്നാണ് കഥ കേട്ട് വളർന്ന ഒരാൾ പക്ഷേ അന്നൊന്നും ഒരു കഥാകാരനാവണമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചല്ല യഥാർത്ഥത്തിൽ നമ്മൾ ജീവിച്ചു പോകുന്നത് സാധാരണക്കാരനായി ജീവിക്കുന്നു അല്ലെങ്കിൽ എഞ്ചിനീയറിംഗാണ് എടുത്ത് പഠിക്കുന്നത് അതിനൊക്കെ ശേഷമാണ് ശരിക്കും കഥയിലേക്ക് വരുന്നത് ഒരു ഇരുപത് വയസ്സൊക്കെ ആകുമ്പോഴാണ് ശരിക്കും ഗൗരവമുള്ള സാഹിത്യത്തിലേക്കും കഥയിലേക്കുമൊക്കെ വരുന്നത് പക്ഷേ ആ ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള എൻ്റെ വായന കാലത്തെ പരുവപ്പെടുത്തിയത് ഒരുപക്ഷേ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള ഈ കഥകളിൽ നിന്നുള്ള ഊർജ്ജമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കഥ പറച്ചിൽ എത്ര മനോഹരമാണ് കഥകൾ എത്ര സുന്ദരമാണ് എന്ന് എനിക്കും തിരിച്ചറിയാനുള്ള ഒരു ഒരു ഒരറിവ് ഉണ്ടാക്കിത്തന്നത് ഈ ചെറുപ്പകാലത്തെ കഥ കേൾക്കൽ തന്നെയായിരുന്നു എന്നെനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അപ്പോൾ ഈ ആദ്യ സമാഹാരം യുത്തനേഷ്യ വരെയുള്ള കാലയഥാർത്ഥത്തിൽ കുറേയൊക്കെ വായനയുടെ കുറേയൊക്കെയല്ല വളരെയേറെ വായനയുടെ ഒരു ലോകത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ആ വായനയാണ് ഒരു പക്ഷേ എന്നെ എന്ന് എനിക്ക് തോന്നാറുണ്ട് സാറിപ്പോ അക്കപ്പത് നസ്രാണി വർഷങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തെക്കുറിച്ച് സൂചിപ്പിച്ചു ഞാൻ അതിലേക്കാണ് വരുന്നത് കാരണം സാറിന്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം എല്ലാ പുസ്തകങ്ങളിലും മിക്ക പുസ്തകങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇത് എന്തുകൊണ്ടാണ് ആദ്യത്തെ ചോദ്യം തന്നെ എന്തുകൊണ്ടാണ് ഞാൻ എല്ലാ ഇതിലും കഥാപാത്രമായിട്ട് വരുന്നത് അത് എഴുത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേകത കൊണ്ടാണോ എഴുതാനുള്ള സൗകര്യം കൊണ്ടാണോ എഴുതാനുള്ള സൗകര്യവും വായിക്കാനുള്ള സൗകര്യവും എന്ന് പറയണമെങ്കിൽ പറയാം പെട്ടെന്ന് വായനക്കാർക്ക് ആ കഥാപാത്രവുമായി താതാന്യപ്പെടുന്നതിനും ഇതെൻ്റെ കൂടി അനുഭവമാണ് എന്നും ഞാനീ കൂടി കഥയുടെ ഭാഗമാണ് എന്ന് തോന്നിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് ഞാൻ വായിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത് നിശ്ചയമായിട്ടും കഥ പറയുന്നതിൽ വളരെ സൗകര്യമുണ്ട് ആ പശുപേർഷനിലൂടെ കഥ പറയുന്നതിലൂടെ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാവരും കൂടുതൽ മാനസിക മാനസികഭാവങ്ങൾ പകർത്താനും മാനസിക സംഘർഷങ്ങൾ പകർത്താനും ഒക്കെ പറയും ഇപ്പോൾ തെയർപേഴ്സണിൽ നിന്നുകൊണ്ടൊരു കഥ പറയുമ്പോൾ നമുക്ക് എത്രത്തോളം മൂന്നാമതൊരാളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട് അല്ലെങ്കിൽ ഇറങ്ങിച്ചെന്നാൽ എത്രത്തോളം വായനക്കാർക്ക് അനുഭവവേദ്യമാവും എന്നൊരു പ്രശ്നം പക്ഷേ ഞാനിലൂടെ പറയുമ്പോൾ കൂടുതൽ ആഴത്തിൽ കഥാപാത്രങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു കഥ പറച്ചിൽ രീതി തിരഞ്ഞെടുക്കുന്നത് ഈ ചോദ്യത്തിൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ് എനിക്ക് ഈ അക്ക പോയിൻ്റ് ഇരുപത് നസ്രാണി വർഷങ്ങളിൽ അതിലാണ് ഈ ബെന്യാമൻ എന്ന് പറയുന്ന ഒരു കുട്ടിയെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ മുതലുള്ള മൂന്ന് വയസ്സുകാരൻ മുതലുള്ള ഒരു കുട്ടി അതിൻ്റെ അകത്ത് ഞാനെന്നും മോഹനെന്ന് പറയുന്ന പല രീതിയിൽ അതിൻ്റെ അകത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതിൽ കുറേ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയപ്പച്ചൻ കഥ ഒത്തിരി കഥകൾ പറയുന്നുണ്ട് നമുക്കത് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന കഥകൾ ചിരിയുടെ തിരമാല ഉയർന്ന കഥകളൊക്കെയുണ്ട് ശരിക്കും ഏറ്റവും നല്ല കഥ പറച്ചിലുകാരനായിട്ട് ജീവിതത്തിൽ തോന്നിയത് അദ്ദേഹം തന്നെയാണോ തീർച്ചയായിട്ടും പല പിൻ പിൽക്കാലത്ത് വളരെ വലിയ എഴുത്തുകാരെയും പലയിടത്തു കണ്ടിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ സ്വാധീനിക്കപ്പെട്ട കഥ എഴുത്ത് പറച്ചിലുകാരൻ അദ്ദേഹം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അത്ര മനോഹരമായി ഒരു കഥ പറച്ചിലെന്ന് പറഞ്ഞാൽ അത് ഡീറ്റെയിലിംഗ് ആണ് എന്നും അതിനകത്ത് എത്രത്തോളം ഡീറ്റെയിലിങ് ചേർക്കാൻ കഴിയുന്നു എത്രത്തോളം ആൾക്കാരെ രസിപ്പിക്കാൻ തക്കുന്ന വിധത്തിലുള്ള അതിഭാവോത്വങ്ങൾ ചിലപ്പോഴൊക്കെ ചേർക്കാൻ കഴിയുന്നു അത്രത്തോളം കഥ രസകരമായി തീരും എന്നുള്ളതിൻ്റെ ഒരു ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥ പറച്ചിലുകൾ അതിനേക്കാൾ വലിയ കഥ പറച്ചിലുകാരില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് കുറെ കഥകൾ അതിൽ വായിച്ച് എനിക്ക് ഓർമ്മയുണ്ട് സാറിന്റെ ഓർമ്മയിൽ ഈ വെല്ലുപ്പച്ചനെ ഒരു കഥാപാത്രമായിട്ട് ഓർക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഏറ്റവും രസകരം തോന്നുന്ന കഥ ഏതാണ് അദ്ദേഹം പറഞ്ഞ ധാരാളം കഥകൾ ഉണ്ട് അതല്ല ഞാൻ ഈ പുസ്തകത്തിനകത്തൊക്കെ എഴുതാൻ ശ്രമിച്ചിട്ടുമുണ്ട് അദ്ദേഹം അതിഭാഹത്വത്തിന്റെ ആളായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് പിടിച്ച മീൻ്റെ സൈസ് വളരെ ചെറുതാണെങ്കിൽ പോലും ഒരാൾ പൊക്കമുള്ള മീൻ പിടിച്ചു എന്ന് പറയുക അല്ലെങ്കിൽ എന്താണ് ഒരു പാമ്പിനെ കൊന്നു എന്ന് പറയുമ്പോൾ പതിനഞ്ചടി നീളമുള്ള പാമ്പിനെ കൊന്നു എന്ന് പറയുക അങ്ങനെയുള്ള കഥകളാണ് അപ്പം പലപ്പോഴും ഇപ്പോൾ ഞങ്ങൾ ചെറുപ്പകാലത്ത് പറയുമ്പം കുട്ടികളെയൊക്കെ ആവേശഭരിതരാക്കി ഇടോ ഞാൻ എന്താ മാറ്റിലോട്ട് പോയി അവിടെ ചെന്നൊരു വലിയ പാമ്പിനെ കണ്ടിട്ട് ഞാൻ ഞാനതിൻ്റെ കഴുത്തിന് പിടിച്ച് ഞെക്കി ഞെരുക്കി അതിൻ്റെ കഴുത്തിൽ നിന്നിങ്ങനെ പെടഞ്ഞാണ് മരിച്ചതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മൾ വിചാരിക്കും ശരിക്കും അത് സംഭവിച്ചു പോയതാണെന്ന് പറയുന്ന തരത്തിലേക്കുള്ള കഥപറച്ചിലുകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ വാക്കുകളിലൂടെ ഒരു സിനിമ കാണിച്ചിരുന്നു ഓ തീർച്ചയായിട്ടും അത് അദ്ദേഹം പിന്നെ പള്ളിയിൽ സൺഡേ സ്കൂളൊക്കെ പഠിപ്പിക്കുന്ന ആളായിരുന്നു അപ്പൊ പള്ളിയിലെ പലരും പിന്നെ പറയാറുണ്ടോ അപ്പച്ചൻ്റെ ക്ലാസ് കേൾക്കാൻ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നത് കാരണം എത്ര പറഞ്ഞാലും തീരാത്ര ഒരാഴ്ച പറഞ്ഞു ആ കഥ പിന്നെ തുടർന്ന് അടുത്ത ആഴ്ച തുടർന്ന് അങ്ങനെ മൂന്നും നാലും ആഴ്ചയൊക്കെ നീളുന്ന തരത്തിലുള്ള കഥ പറച്ചിലാണ് അദ്ദേഹത്തിൻ്റെ രീതി ഉണ്ടായിരുന്നത് സാറിൻ്റെ കഥാജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ രണ്ട് കഥകൾ സാർ ആദ്യമായിട്ട് കേട്ടതായിട്ട് ഓർമ്മയിലുള്ള കഥ അതുപോലെ ആദ്യം എഴുതിയ കഥ ഇത് ഏതാണെന്ന് പറയാൻ പറ്റുമോ ആദ്യം കേട്ട കഥ എന്ന് ഒരുപക്ഷേ ഓർമ്മയിലുണ്ടാവില്ല എനിക്ക് തോന്നി ചിലപ്പം ചെറുപ്പത്തിൽ ആരെങ്കിലും പറഞ്ഞ ഏതെങ്കിലും കഥകളായിരിക്കാം ആദ്യം കേട്ട കഥ എന്ന് എനിക്ക് തോന്നുന്നു ആദ്യം എഴുതിയ കഥ തീർച്ചയായിട്ടും ശത്രു എന്ന് പറയുന്ന ഒരു കഥയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് എഴുതിയതെന്നാണ് എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ്റി എട്ടിലോ തൊണ്ണൂറ്റി ഒമ്പതോ കാലഘട്ടത്തിലാണ് അതൊരു ഒരു ചെറിയ കഥയാണ് ഒരു ജനക്കൂട്ടത്തെ അഭിമുഖീകരിക്കുന്ന ഒരാൾ തനിയെ നടന്നു പോകുമ്പോൾ എതിരെ ഒരു വലിയ ജനക്കൂട്ടം ആർത്തിരമ്പി വരികയും അറിയാതെ അയാൾ കൂടി ആ ജനക്കൂട്ടത്തിൻ്റെയും ആക്രോശത്തിൻ്റെയും ഭാഗമാവുകയും ചെയ്യുന്ന ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ കഥ എന്ന് വേണമെങ്കിൽ പറയാവുന്ന നമ്മൾ എതിരെ നിൽ നിൽക്കുന്ന ആൾ കൂടി അതിൻ്റെ കൂടെ ഭാഗമാക്കാവുന്ന തരത്തിലേക്ക് ഒരാളുടെ മാനസിക പരിവർത്തനമൊക്കെ വരുന്ന ഒരു ചെറിയ കഥയാണ് ആദ്യമായിട്ട് എഴുതി ശത്രു എന്നായിരുന്നു എൻ്റെ പേര് കഥകളിലും എഴുത്തിലും നമ്മൾ പലപ്പോഴും ഓർമ്മകളെയാണ് ചേർത്ത് വയ്ക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു പ്രശസ്ത കഥാകൃത്ത് ഒരു യുവ കഥാകൃത്ത് എന്തിനാണ് അദ്ദേഹം കഥ എഴുതുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ആളുകളെ ശരിക്കും കരയിപ്പിച്ചൊരു മറുപടിയാണ് കരയാതിരിക്കാനുള്ള എൻ്റെ ശ്രമങ്ങളാണ് കഥ എഴുത്തുന്നത് കെ സരതീഷ് എന്ന് പറയുന്ന കഥാകൃത്ത് ഈ മാന്തളിലെ ഇരുപത് ഇരുപത് വർഷങ്ങളിലേക്ക് അതിൽ തന്നെ വരുമ്പോൾ ബെന്യാമിനെന്ന് പറയുന്ന കുട്ടിയെ നമ്മൾ അതിലൂടെ കാണുമ്പോൾ കുറെ അദ്ദേഹം കൗതുകമുള്ളൊരു കുട്ടിയാണ് ചില സ്ഥലങ്ങളിൽ ആശങ്കകളുണ്ട് കുറച്ച് സങ്കടമുണ്ട് സന്തോഷം പല സ്ഥലത്തും ഉണ്ട് മൊത്തത്തിൽ നോക്കിയാൽ ആളൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ചൈൽഡാണ് ശരിക്കും കുട്ടിക്കാലത്തെ ഈ സന്തോഷകരമായ ഓർമ്മകളാണോ അല്ലെങ്കിൽ ഏതെങ്കിലും വേദനിപ്പിക്കുന്ന ഓർമ്മകളാണോ എഴുത്തിലേക്ക് ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചിട്ടുള്ളത് ഒരു എഴുത്തിന് യഥാർത്ഥത്തിൽ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ തന്നെ വേണമെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇപ്പം കെ സതീഷ് പറഞ്ഞതുപോലെ നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന നമ്മുടെ ഹൃദയത്തിൽ അതിങ്ങനെ കിടന്ന് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന അത് പറയാതിരുന്നാൽ നമ്മൾ മരിച്ചു പോകുമെന്ന ഒരു ഒരു ഘട്ടം വരുമ്പോഴാണ് പലപ്പോഴും പലരും എഴുതുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സന്തോഷിപ്പിക്കുന്ന കഥകളല്ല വേദനിപ്പിക്കുന്ന കഥകളാവും നമ്മളെ പല എഴുത്തിലേക്ക് കടന്ന് കൊ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എൻ്റെ ബാല്യം പരിശോധിച്ചാൽ കുറേ കൂടി സുഖ സന്തോഷ സമ്മിശ്രമായിരുന്നു എൻ്റെ ജീവിതം എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ പട്ടിണിയും ദാരിദ്ര്യവും ഒന്നുമുള്ള ഒരു ജീവിതത്തിലൂടെയല്ല കടന്നു വന്നത് എന്നാൽ ഏകാന്തത നല്ലപോലെ ഉണ്ടായിരുന്നു രോഗങ്ങൾ വലിയ ഭീഷണി ഉണ്ടായിരുന്നു എനിക്കൊരു പതിനഞ്ചാം വയസ്സ് വരെ നിത്യ രോഗിയും നിരന്തരം ആശുപത്രിയിൽ കയറി ഇറങ്ങുന്ന ആളും സ്കൂളിൽ പോകാൻ പലപ്പോഴും പ്രയാസമുള്ള ആളുമൊക്കെ ആയിട്ട് കൂട്ടുകാരോടുത്ത് കളിക്കാൻ പ്രയാസമുള്ള ഒരു ഒരു സാധാരണ ജീവി എല്ലാത്തരം രോഗങ്ങളും എൻ്റെ ശരീരത്തോടെ കയറി പോയിട്ടുണ്ട് എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അപ്പം നിരന്തരമായി ഉണ്ടാകുന്ന രോഗപീഠയാൽ ഉണ്ടാവുന്ന ഒറ്റപ്പെടൽ ആശുപത്രിവാസങ്ങൾ അതുമൂലമുണ്ടാവുന്ന ഏകാന്തത ഇപ്പോൾ വീട്ടിൽ ഞാനും സഹോദരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സഹോദരി എന്നേക്കാൾ ആറു വയസ്സ് മൂത്തതായതുകൊണ്ട് അങ്ങനെ ഒരു ഒറ്റപ്പെടൽ ഉണ്ട് അപ്പം ഞാൻ തനിയെ ഇരുന്ന സ്വപ്നം കാണുന്ന ഒരു ഒരു ജീവിതമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത്തരത്തിൽ എന്നാൽ വേദനാപരമായ പല അനുഭവങ്ങളിലൂടെ ആ സമയത്തും കടന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും ഇത് രണ്ടിനെയും കൂടി ഒരു മിശ്രിതമായിരുന്നു എൻ്റെ ബാല്യകാല ജീവിതം ജീവിതമെന്നാണ് എനിക്കിപ്പോൾ ഓർത്തെടുക്കാൻ കഴിയുന്നത് എങ്കിൽ പോലും എന്താണ് ബാല്യത്തെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ പുതിയ കാലത്തെയാണ് അത് നിശ്ചയമായിട്ടും ഈ രോഗ അവസ്ഥയിൽ നിന്നുള്ളൊരു വിടുതലായിരുന്നു എന്നുള്ളതാണ് എല്ലാവരും ബാല്യകാലത്തെ വളരെ സുഹൃത്തുപൂർവ്വം സോഷപൂർവ്വം ഓർക്കുമ്പോൾ ആ ബാല്കാലത്ത് നിന്നുള്ള വീടുതൽ സന്തോഷകരമായിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത് യഥാർത്ഥത്തിൽ യൗവനത്തിന് ശേഷമാണ് ഞാൻ കുറെ കൂടി ആരോഗ്യവാനായിത്തീരുകയും ഇങ്ങനെയൊക്കെ ജീവിച്ചു പോവുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ചുകൂടെ വൈകിയ ജീവിതങ്ങളാണ് ഈ ദുഃഖകരമായ അനുഭവങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ സാറിൻ്റെ മൊത്തത്തിൽ എഴുത്തുകളെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാം വ്യത്യസ്തമായ എഴുത്തുകളാണ് ഇപ്പോൾ മഞ്ഞവയിൽ മരണങ്ങളാണെങ്കിൽ ഒരു ഗംഭീര ത്രില്ലറാണ് വായനക്കാരൻ അതിൻ്റെ പുറകെയോടെയാണ് നമ്മുടെ മുമ്പിലാണ് എഴുത്തുപോകുന്നത് നമുക്ക് അതിൻ്റെ പുറകെ ഓടി എത്താൻ പലപ്പോഴും ക്ലേശിക്കേണ്ടി വരും എന്നാൽ ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകം വായനക്കാരനെ അങ്ങനെ അവൻ്റെ മൃദല വികാരങ്ങളിൽ തൊട്ട് അവനെ കരയിപ്പിച്ച് കരയിപ്പിച്ച് മുമ്പോട്ട് ഉണ്ടാവുകയാണ് അക്കപ്പോരിലേക്ക് വരുമ്പോൾ ഒരു ഒരു പ്രദേശത്തെ സങ്കല്പമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രദേശത്തെ അങ്ങോട്ട് വികസിപ്പിക്കുന്നു കഥകളിലൂടെ ഗംഭീരമാക്കുന്നു ഈ അല്ല നോവൽ ഫാക്ടറി മുല്ലപ്പ് വിപ്ലവം മുല്ലപ്പ് നിറമുള്ള പകലുകളാണെങ്കിലും ഒരു വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ ടെൻഷനോട് കൂടിയേ നമുക്കത് വായിച്ചു തീർക്കാനാവുള്ളൂ പക്ഷേ ഈ പുസ്തകങ്ങളെല്ലാം ഇപ്പോൾ തരകൻ സിഗ്രാന്തപുരെയാണെങ്കിൽ വേറൊരു അനുഭവമാണ് തരുന്നത് ഈ പുസ്തകങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ആടുജീവിതം വായിക്കുമ്പോൾ അതേ തങ്ങളെ പ്രശസ്തനാക്കിയ പുസ്തകമാണ് ഈ പറഞ്ഞ ഒരു വല്ലാത്ത ഒരു ആ കഥാപാത്രത്തോടുള്ള ഒരു ഒരു ലയനം വല്ലാത്ത രീതിയിൽ സംഭവിക്കുന്നുണ്ട് അത് സ്വന്തം വ്യക്തി ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ അത്തരം ഒരു ദുഃഖകരമായ അവസ്ഥയിലൂടെ കടന്നു പോയതിൻ്റെ പശ്ചാത്തലത്തിലാണോ ആ ഒരു ലയനം സംഭവിച്ചത് സമാനമായ ദുഃഖകരമായ അവസ്ഥ എന്നതിനേക്കാൾ ഉപരി ഒരു പതിനഞ്ച് വർഷക്കാലത്തോളം ഞാൻ അറബ് ദേശത്ത് ജീവിച്ചതിൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ആട് ജീവിതം പോലെയുള്ള ഒരു കൃതി വരുന്നത് നിശ്ചയമായിട്ടും അക്കാലത്ത് അതായത് ഞാൻ എൻ്റെ ഇരുപതുകളിലാണ് ഇരുപതിൻ്റെ തുടക്കത്തിൽ ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോഴാണ് യഥാർത്ഥ ഗൾഫിലെത്തുന്നത് അക്കാലത്തെ ഒരു യുവാവ് സ്വദേശത്ത് നിന്ന് പറിച്ചറിയപ്പെട്ട് മറ്റൊരു അന്യദേശത്ത് എത്തപ്പെടുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ഏകാന്തതയും മറ്റപ്പെടലും മരവിപ്പും അസ്തിത്വ നഷ്ടങ്ങളും ഒക്കെ സൗഹൃദ നഷ്ടങ്ങളും ഒക്കെയുണ്ട് അതിൽ നിന്ന് അയാൾ എങ്ങനെയാണ് ഈ മരുഭൂമിയെ അതിജീവിച്ച് അതിജീവിച്ച് അയാൾ അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് അത് ഒരു മരുഭൂമിക്കകത്ത് മസ്രയിൽ നിന്ന് താമസിക്കേണ്ട ഏത് ദേശത്ത് പോയാലും നമ്മൾ പരിചറിയപ്പെട്ട ഒരാളുടെ മാനസികാവസ്ഥ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ പിന്നെ കുറയും പറയുമ്പോൾ അതിനോട് താതാത്മ്യം പ്പെടാൻ ശ്രമിക്കുന്നത് ഇതെല്ലാം കൂടി ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ പതിനഞ്ച് വർഷത്തെ അനുഭവങ്ങൾ നജീബ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാനുള്ള ഒരു ശ്രമം അറിഞ്ഞോ അറിയാതെ നടന്നിട്ടുണ്ട് അതാണ് സ്വാഭാവികമായിട്ടും അതിനോട് അത്രയും താരതമ്യപ്പെടൽ സംഭവിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് നിശ്ചയമായിട്ടും എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അനേകം ഭീതികൾ ആകുലതകൾ സംഘർഷങ്ങൾ ദാർശനിക വിചാരങ്ങൾ ഒക്കെ അതിനകത്തേക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് അങ്ങനെയാണ് ആ താതാമ്യം സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വിഭാഗമാണ് സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഇപ്പോൾ സാറിൻ്റെ പുസ്തകങ്ങളോട് പോകുമ്പോൾ പല സ്ഥലങ്ങളിലും സുഹൃത്തുക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും കാണാം ഇപ്പോൾ നമ്മൾ പഞ്ചതന്ത്രം കഥകൾ പോലും കേൾക്കുമ്പോൾ ചില കഥകളൊക്കെ വായിക്കുമ്പോൾ പലരും പറഞ്ഞു ഇതാ ഇതുപോലൊരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു ഇപ്പോൾ രസകരമായിട്ട് ഓർമ്മയാണെങ്കിൽ പഞ്ചതന്ത്രത്തിലെ മല്ലനു മാധവനെന്ന് പറഞ്ഞ കഥ ഒരിക്കൽ പറഞ്ഞപ്പോൾ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് ഇതാ ഇതിൽ ഈ മല്ലനെ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു സുഹൃത്ത് എനിക്കുണ്ട് ഘട്ടം വരുമ്പോൾ ഉപേക്ഷിച്ചുകളെയും അപ്പോൾ ഇങ്ങനെ രസകരമായ സുഹൃത്തുക്കൾ നമുക്കുണ്ടാവും സാറിൻ്റെ ചെറുപ്പത്തിലെ സൗഹൃദങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് തീർച്ചയായിട്ടും ഈ എൻ്റെ ഏകാന്തതയും ഒറ്റപ്പെട്ടലിനും ഒക്കെ ഇടയിൽ നിന്ന് പിന്നീട് ഞാൻ കണ്ടെടുത്തുന്ന ജീവിതത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് സൗഹൃദങ്ങൾ തന്നെയാണ് ആ സൗഹൃദങ്ങളില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ വളരെ അടഞ്ഞ മറ്റൊരു മനുഷ്യനായി മാറുമായിരുന്നു എന്നുള്ളതാണ് ഈ സുഹൃത്തുക്കൾ തന്നെയാണ് നമ്മളെ പൊതു ഇടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നിരുന്നത് അവരാണ് എന്നെ സാഹിത്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് കഥയുടെ സൗന്ദര്യം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നത് കവിതകൾ ചൊല്ലിക്കേൾപ്പിച്ച് തരുന്നത് അവരാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു കൂട്ടായ്മ അതിനുശേഷം ഞങ്ങൾ ആ കൂട്ടായ്മ തന്നെ ഈ സൗഹൃദം കഥയും കവിതയും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ക്രിക്കറ്റ് കളിയിലേക്ക് പോകുന്നു ക്രിക്കറ്റ് കളിക്കുന്നു ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് ഇവിടെ തൊട്ടടുത്താണ് പുഴയുള്ളത് അച്ഛൻ കോവിലാറ് അച്ഛൻ കോവിലാറിൽ ഞങ്ങൾ ഒന്നിച്ച് കളിക്കാൻ പോകുന്നു അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റമുണ്ട് പൊതു ഇടങ്ങളിലേക്ക് ഇപ്പം ഞങ്ങൾ അന്നത്തെ കാലത്ത് കഥാ പറച്ചലിനെ കുറിച്ച് പറയുമ്പോൾ നിശ്ചയമായിട്ടും പറയേണ്ടത് ഈ കഥാപ്രസംഗം കേൾക്കാൻ പോകുന്നതാണ് വി സാംബശിവൻ്റെ കഥാപ്രസംഗം എവിടെയുണ്ടെങ്കിലും കേൾക്കാൻ വേണ്ടി ഏത് രാത്രിയിലും എത്ര ദൂരെയും പോകുന്ന ഒരു ഒരു സൗഹൃദ കൂട്ടായ്മ ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ കഥ കേൾക്കുക എന്ന് പറയുന്നതിനോടുള്ള അഭിനിവേശത്തിലാണല്ലോ കഥാപ്രസംഗം കേൾക്കുക വേണ്ടി ഇത്ര ദൂരം പോകുന്നു അങ്ങനെ ഒരു കൂട്ടുകെട്ടാണ് ഒരു പക്ഷേ എന്നെ കൂടുതൽ പരുവപ്പെടുത്തിയത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഗൾഫിൽ ചെന്നതിന് ശേഷമാണെങ്കിലും മഞ്ഞവിൽ മരണങ്ങൾക്കത് പറയുന്നത് പോലെ വ്യാഴച്ചന്ത എന്ന് പറയുന്ന ഒരു സൗഹൃദ കൂട്ടായ്മ അതിനകത്ത് ആ പറയുന്നവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് ഇപ്പം അനിൽ വെങ്കോടായാലും സുധീഷ് ആണെങ്കിലും നിബു ആണെങ്കിലും അങ്ങനെ പറയുന്ന കഥാപാത്രങ്ങളൊക്കെ എൻ്റെ സുഹൃത്തുക്കളായിരുന്നു അപ്പം അവരാണ് പിൽക്കാലത്ത് എൻ്റെ സാഹിത്യബോധത്തെ കൂടുതൽ ഉറപ്പിച്ചത് നമ്മൾ വായിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെയായിരിക്കണം സാഹിത്യം എന്നതിനെ സംബന്ധിച്ചുള്ള നിരന്തരമായ ചർച്ചകൾ അവൻ്റെ രാഷ്ട്രീയ ബോധത്തെ സംബന്ധിച്ച് എൻ്റെ സാമൂഹ്യ ബോധത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഉറപ്പിക്കുന്നതിൽ ചിട്ടപ്പെടുത്തുന്നതിൽ ബലപ്പെടുത്തുന്നതിലൊക്കെ ഈ സുഹൃത്തുക്കൾ വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളത് അതായത് ഏറ്റവും പ്രധാനമായും ഞാൻ പറ വീണ്ടും ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിച്ചത് എൻ്റെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ സുഹൃത്തുക്കൾ അവരുടെ സാഹിത്യ സ്നേഹം കണ്ടിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ സാഹിത്യത്തിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് സുഹൃത്തുക്കൾക്ക് എല്ലാ കാലത്തും ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ടോ എന്ന് ഞാൻ കരുതുന്നുണ്ട് അവരുടെ ചേർന്ന് നിൽപ്പ് അവരുടെ സഹായങ്ങൾ അവരുടെ പിന്തുണകൾ അവരുടെ പ്രോത്സാഹനങ്ങളൊക്കെയാണ് പലപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഓക്കെ ഈ സുഹൃത്തുക്കളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോഴീ നോസ്റ്റാൾജിയിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ ചില പങ്ക്തികൾ പോലുണ്ട് ഇപ്പോൾ ചോക്കുപടി പോലുള്ള മഷിത്തണ്ട് എന്നൊക്കെ പേരിൽ പല പങ്ക്തികൾ പോലുണ്ട് അപ്പം അവിടെയൊക്കെ പ്രശസ്ത എഴുത്തുകാര് അല്ലെങ്കിൽ പല വ്യക്തികളും ഓർത്തെടുക്കുന്ന അവരുടെ ജീവിതത്തിൽ ടേണിങ് ആയിട്ട് മാറിയിട്ടുള്ള ചിലപ്പോൾ ഒരു കഥയിലൂടെ അല്ലെങ്കിൽ ഒരു അനുഭവത്തിലൂടെ അവരെ ചേർത്ത് പിടിക്കലിലൂടെ ടേണിങ് ആയി മാറിയിട്ടുള്ള അധ്യാപകരോ പ്രിയപ്പെട്ട മുതിർന്നവരോ ഒക്കെ ഉണ്ട് സാറിൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു അധ്യാപകനോ മുതിർന്ന ആളോ ഒക്കെ ഉണ്ടോ തീർച്ചയായിട്ടും പലരുണ്ട് എൻ്റെ എൽ പി സ്കൂളിലൊക്കെ പഠിപ്പിച്ചുണ്ട് പറഞ്ഞതുപോലെ ഒരു അമ്മയുടെ സ്നേഹം പോലെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു അധ്യാപികയായിരുന്നു ഞാൻ അടുത്താണ് താമസിക്കുന്നത് ഞങ്ങളിടയ്ക്കൊക്കെ എപ്പോഴും കാണാറുണ്ട് അത്തരത്തിലുള്ള അധ്യാപകർ ഇപ്പം അത് കഴിഞ്ഞൊരു യു പി സ്കൂളിൽ ഹരി കുട്ടൻ മാഷ് എന്ന് പറയുന്ന ഒരു മലയാളം അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ കവിത ചൊല്ലലിൻ്റെ ഒരു വലിയ മനോഹാരിത നമ്മൾ ഈ കവിത ഇത്രയും മനോഹരമാണ് എന്ന് നമ്മളുടെ ഉള്ളിലേക്ക് തോന്നുന്ന ഒരു ഒരു അനുഭവം പ്രീ ഡിഗ്രിക്ക് ചെല്ലുമ്പോഴത്തേക്ക് പത്തനംതിട്ട കാതുകേറ്റ് കോളേജിൽ മലയാളം പഠിപ്പിച്ചിരുന്ന ഗ്രേസ് ടീച്ചറുടെ മലയാളം ക്ലാസ്സുകൾ എപ്പോഴും ഭയങ്കര അത്ഭുതകരമായി തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ കാലയളവിൽ ഞങ്ങളെ ട്യൂഷൻ പഠിപ്പിച്ചിരുന്ന ഒരു മാത്യു സാറുണ്ട് മാത്യു സാർ ആണ് ഒരു മനോഹരമായ കഥകൾ എല്ലാ ദിവസവും നമുക്ക് പറഞ്ഞു തരുന്നത് ഇംഗ്ലീഷാണ് ട്യൂഷൻ പഠിപ്പിക്കുന്നതെങ്കിൽ പോലും ഈ ക്ലാസ്സിൽ ഒരു മണിക്കൂർ ക്ലാസ് ഉണ്ടെങ്കിൽ അതിനകത്ത് പതിനഞ്ച് മിനിറ്റ് ജീവിതകഥകൾ പറയുന്നതിന് വേണ്ടി അദ്ദേഹം എല്ലാ കാല സമയത്തും മാറ്റിവെക്കുമായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് പിൽക്കാലത്ത് മാന്ത ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളുടെ തുടക്കത്തിൽ ഈ വാതിൽ ഒരു ദിവസം നിനക്ക് വേണ്ടിയും തുറക്കപ്പെടും എന്ന് പറയുന്ന ഒരു വരി യഥാർത്ഥത്തിൽ അന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രീ ഡിഗ്രി ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞ ഒരു കഥയുടെ തുടർച്ചയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പള്ളിയിലെ ശവ മഞ്ചലിൻ്റെ വാതിൽ എഴുതി വെച്ചിരുന്ന വാക്കാണ് ഈ വാതിൽ ഒരു ദിവസം നിനക്ക് വേണ്ടിയും തുറക്കപ്പെടും എന്നുള്ളത് അത് നമ്മുടെ ഉത്കണ്ഠ മരണത്തെ സംബന്ധിച്ച് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയെ സംബന്ധിച്ച് ഒരു വലിയ കാഴ്ചപ്പാട് നൽകുന്ന ഒരു കഥയാണ് അദ്ദേഹം അന്ന് അതായത് എനിക്ക് പതിനഞ്ച് വയസ്സോ പതിനാറ് വയസ്സോ ഉള്ളപ്പോൾ പറഞ്ഞു തന്ന കഥയാണ് പിൽക്കാലത്ത് നാൽപ്പത്തഞ്ചാം വയസ്സിൽ നമ്മളൊരു നോവൽ എഴുതുമ്പോൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ അധ്യാപകൻ എത്രത്തോളം ആഴത്തിൽ നമ്മുടെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ കാര്യമാണ് അപ്പോൾ അധ്യാപകരെക്കുറിച്ച് എപ്പോഴും ആലോചിക്കുമ്പോൾ നമുക്ക് നന്നായി ക്ലാസ് പഠിപ്പിച്ച നമുക്ക് പാഠങ്ങൾ പഠിഞ്ഞു തന്ന അധ്യാപകരെക്കാൾ നമ്മളെപ്പോഴും ഓർത്ത് നിൽക്കുന്നത് പലപ്പോഴും നമുക്ക് ജീവിതത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന ഇത്തരത്തിൽ കഥകൾ പറഞ്ഞു തന്ന അധ്യാപകരെയാണ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ഈ പറഞ്ഞവരുടെയൊന്നും കൂട്ടത്തിൽ നല്ല അധ്യാപകർ നല്ല മാർഗ് മേടിക്കാൻ പഠിപ്പിച്ചവരല്ല നമ്മളെ മറ്റു തരത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞു തന്നവരാണ് എന്ന് ഞാൻ ഓർക്കുന്നു ഈ അധ്യാപകരൊക്കെ താങ്കൾ എഴുത്തുകാരനായ ശേഷം ഈ അധ്യാപകരെ കാണുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെ ഓർത്തെടുക്കുന്നുണ്ടോ എങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും എല്ലാവർക്കും വലിയ അത്ഭുതമാണ് മാത്യു സാറിനെ കണ്ടതാണ് ഏറ്റവും അതിനകത്ത് അത്ഭുതം ഞാൻ ഈ ട്യൂഷൻ പഠിച്ച ട്യൂഷൻ സെൻറ്ററിൽ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു അതിനുശേഷം ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ വർഷങ്ങൾക്ക് ശേഷം ഒരു പരിപാടിക്ക് വേണ്ടി അവിടെ പോവുകയാണ് അപ്പോൾ അവ സംഘാടകർക്ക് പോലും അറിയില്ല ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട് കാരണം അന്ന് ഞാൻ വളരെ പ്രശസ്തനായ ആളോ കോളേജിലൊന്നും താരമോ അങ്ങനെ സാഹിത്യമൊന്നും കൊണ്ട് കൊണ്ടിടക്കത്ത ഒരാളുണ്ടെന്ന് അറിയില്ല പക്ഷേ ഇവരൊരു പരിപാടിക്ക് വിളിച്ചപ്പോൾ ഞാൻ അവരോട് പറയാതെ തന്നെ പോയി അവിടെ വെച്ച് ഞാൻ പ്രസംഗത്തിനിടയിലാണ് ഞാൻ ഈ ഇവിടെയാണ് പഠിച്ചതെന്നും ഓരോ അധ്യാപകരുടെയും പേര് പറഞ്ഞു പറഞ്ഞു വന്നു ഈ മാത്യു മദ്യസാറിൻ്റെ പേര് പറഞ്ഞു ഇങ്ങനെ ഒരു മദ്യസാർ ഉണ്ടായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പളിനോട് ചോദിച്ചു ഈ മാത്യു സാറിനെ ഇപ്പം എവിടെയുണ്ടെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പം ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അത് സാർ എഴുന്നേറ്റിട്ട് അപ്പം ഞാൻ കണ്ടുന്നവർ അധ്യാപകനല്ല അന്ന് അദ്ദേഹം വളരെ ചെറുപ്പക്കാരൻ ഇപ്പോൾ അദ്ദേഹം നരച്ച് നല്ല പ്രായമായി അദ്ദേഹം കൈ കൈകയർത്തിയിട്ട് ഞാനാണോ മതി സാർ എന്ന് ഒരു വലിയ അനുഭവം ഉണ്ടായിരുന്നത് അത് ഭയങ്കര ഹൃദ്യമായ ഒരു വേദിയായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇങ്ങനെ അപൂർവമായി അപ്പോൾ മദ്യസാറിനൊരിക്കലും മദ്യസാറിനെ തന്നെ അറിയാം ബെന്യാമിൻ എന്ന നിലയിൽ പക്ഷേ മദ്യസാർ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാനെന്ന് ഞാനൊരിക്കലും വിചാരിക്കുന്നില്ല അദ്ദേഹം ഇത്രയും വർഷത്തിന് ശേഷവും അദ്ദേഹം അതേ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അദ്ദേഹം ഇപ്പോഴും അവിടെ അധ്യാപകനായിട്ടുണ്ട് എന്ന് ഞാനും മനസ്സിലാക്കുന്നില്ല തിരിച്ചറിയുന്നില്ല എന്നുള്ളത് അങ്ങനെ ഒരു ഭയങ്കര ഹൃദ്യമായ അനുഭവമാണ് അന്നത്തെ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ഒരുപക്ഷേ മാത്യു മാത്യുസാറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തങ്ങളൊന്നായിരിക്കും അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം അദ്ദേഹം ഇത്രയും സന്തോഷം തീർച്ചയായിട്ടും അദ്ദേഹം പിന്നെ അദ്ദേഹം ഇപ്പം വലിയ പ്രാസംഗീനൊക്കെയാണ് പലയിടത്തും സുവിശേഷ പ്രസംഗത്തിനൊക്കെ പോകുന്ന ആളാണ് അദ്ദേഹം പലയിടങ്ങളിലും ആ അനുഭവത്തെക്കുറിച്ച് പറയുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു വിദ്യാർത്ഥിയെ കണ്ടുമുട്ടാൻ കഴിഞ്ഞു പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും ഇപ്പോൾ ധരിതമായി സൗഹൃദവും ബന്ധം പുലർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതൊരു എഴുത്തുകാരൻ്റെ വലിയ സൗഭാഗ്യമാണ് പിൽക്കാലത്ത് ഒരു അധ്യാപകനെ കണ്ടുമുട്ടാൻ കഴിയുന്നു മാര്ഗദർശിയായ അതേ അധ്യാപകന്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഒരു വേദിയിൽ കയറി നിന്ന് സംസാരിക്കാൻ കഴിയുന്നു എന്നൊക്കെ പറയുന്നത് വലിയ ഒരു അനുഭവമാണ് സ്റ്റോറീസ്